എച്ച്എസ്ടിയുടെ റാങ്ക് പട്ടിക തയ്യാറാക്കൽ നീളുന്നു. അടുത്ത വിജ്ഞാപനവും വൈകും. മലപ്പുറം, പാലക്കാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ അഭിമുഖം പൂർത്തിയായിട്ടില്ല. അധ്യയന വർഷത്തിൻ്റെ ആദ്യ പാദം കഴിഞ്ഞിട്ടും ഹൈസ്കൂൾ അധ്യാപക റാങ്ക് പട്ടികകളുടെ പ്രസിദ്ധീകരണം പൂർണ്ണമായിട്ടില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ ജില്ലകളിലും അധ്യാപകരെ നിയമിക്കാനാകാത്ത സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. ഒഴിവുകൾ കൂടുതലുള്ള മലപ്പുറം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളുടെ റാങ്ക് പട്ടികകൾ അനന്തമായിട്ട് വൈകുകയാണ്. ഈ വർഷം ആദ്യം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും അഭിമുഖം അനിശ്ചിതമായിട്ട് നീണ്ടുപോയതാണ് റാങ്ക് പട്ടിക വൈകുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. സോഷ്യൽ സയൻസിൻ്റെ റാങ്ക് പട്ടിക ഒരു ജില്ലയിലും തയ്യാറായിട്ടില്ല. ചുരുക്കപ്പട്ടികകൾ പ്രസിദ്ധീകരിക്കുന്നതേ ഉള്ളൂ. ചില ജില്ലകൾ അഭിമുഖം ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബറിലെ റാങ്ക് പട്ടിക തയ്യാറാവുകയുള്ളൂ. എച്ച് എസ് എസ് ടിയിലെ ഭൂരിഭാഗം വിഷയങ്ങൾക്കും 2020 വിജ്ഞാപനം വന്നത്. റാങ്ക് പട്ടിക ഈ വർഷം നിലവിൽ വന്നാൽ 2026 വരെ പ്രാബല്യവും ഉണ്ടാവും. നിലവിൽ വരുന്ന തീയതി നീണ്ടുപോകുന്നതിനനുസരിച്ച് പുതിയ വിജ്ഞാപനവും വൈകും. ഹിന്ദിയുടെ റാങ്ക് പട്ടിക 5 ജില്ലകളിൽ. ഹിന്ദി ഹൈസ്കൂൾ അധ്യാപക നിയമനത്തിന് 5 ജില്ലകളുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. 9 ജില്ലകളിലേക്കായിരുന്നു വിജ്ഞാപനം വന്നത്. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളുടെ ചുരുക്കപ്പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. അടുത്തത് നാച്ചുറൽ സയൻസിൻ്റെ കാര്യം നോക്കാം. ആദ്യ റാങ്ക് പട്ടിക കൊല്ലത്ത്. നാച്ചുറൽ സയൻസിന് ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളാണ് ഇനി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ളത്. കൊല്ലത്തിൻ്റെ റാങ്ക് പട്ടിക ആദ്യം നിലവിൽ വന്നു. ഇതിൽ 84 പേരാണുള്ളത്. മറ്റു ജില്ലകളിലെ നാച്ചുറൽ സയൻസിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോ ജില്ലയും നോക്കുക. അടുത്ത ഗണിതമാണ്. കോഴിക്കോട്ടെ അഭിമുഖം വിദൂര ജില്ലകളിൽ. ഗണിതത്തിന് കോഴിക്കോട് ജില്ലയുടെ അഭിമുഖം ഇനിയും പൂർത്തിയായിട്ടില്ല. കേസ് നിലവിലുള്ളതിനാൽ ഈ ജില്ലയുടെ ചുരുക്കപ്പട്ടിക വൈകിയാണ് പ്രസിദ്ധീകരിച്ചത്. ഈ ജില്ലയിലെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേരുടെയും ഇൻ്റർവ്യൂ എറണാകുളത്തും കാസർഗോഡുമായിട്ടാണ് നടത്തുന്നത്. അടുത്തത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ്. ആദ്യം പത്തനംതിട്ടയിലാണ് ലിസ്റ്റ് വന്നത്. ഇംഗ്ലീഷിന് മലപ്പുറം, പാലക്കാട് ജില്ലകൾക്ക് പുറമെ കോട്ടയത്തും റാങ്ക് പട്ടിക ആയിട്ടില്ല. പത്തനംതിട്ടയിലാണ് ആദ്യ റാങ്ക് പട്ടിക നിലവിൽ വന്നത്. പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികകൾ ചുവടെ കൊടുത്തിരിക്കുന്നുണ്ട്. അടുത്ത മലയാളത്തിൻ്റെ റാങ്ക് പട്ടിക ആയിട്ടുണ്ട്. പാലക്കാട് 151 പേരുടെ റാങ്ക് പട്ടിക സെപ്റ്റംബർ 11 നിലവിൽ വന്നു. ഒക്ടോബർ അവസാനത്തോടുകൂടി നിയമന ശുപാർശ തയ്യാറാകും. ഇനി മലപ്പുറം, കാസർഗോഡ്, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിലെ റാങ്ക് പട്ടിക തയ്യാറാക്കാനുണ്ട്. മറ്റു ജില്ലകളുടെ എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാ എച്ച് എസ് സി ലിസ്റ്റുകളെയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.